പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ആളുകൾ ജോലി സംബന്ധമായിട്ട് കേരളത്തിന് പുറത്ത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുന്ന കാര്യത്തിന് വേണ്ടി സ്കൂളിലൊക്കെ നമുക്ക് ഹിന്ദി ബെൽറ്റിലുള്ള സ്കൂളുകളിലൊക്കെ നമുക്ക് പോകേണ്ടി വരും. അവിടെ നമുക്ക് ഒരുപക്ഷെ ഹിന്ദിക്കാരായിട്ടുള്ള ക്ലർക്കുമാരെയും മാനേജർമാരെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ, അതുപോലെ മറ്റ് ഓഫീസുകളിലൊക്കെ കയറി ചെന്ന് സംസാരിക്കാൻ സഹായകമായ കുറേ വാക്കുകളാണത്. ഇത് പ്രത്യേകിച്ച് സ്കൂളിലെ അധികാരികൾക്കും സ്കൂളിലെ ക്ലർക്കുമാർക്കും പാരൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടവർക്കും മാനേജ്മെൻറ്റിനും ഒക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അധ്യാപകർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പ്രിയപ്പെട്ടവർ ആരെങ്കിലും വടക്കേന്ത്യയിലെ നോർത്ത് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. അതേപോലെ വിദേശത്തുള്ളവർക്ക്, നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല UAE വിദേശത്തുള്ളവർക്കൊക്കെ ഇത് വളരെ സഹായമാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നിങ്ങളെ സഹായിക്കട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമസ്തേ സാർ, നമസ്തേ സാർ, നമസ്തേ ജി, ബൈഠിയേ. നമസ്തേ സാർ, നമസ്തേ ജി, ബൈഠിയേ. ഒരു സ്കൂളിലേക്ക് പാരൻ്റ് കയറി വരുമ്പോൾ, ഒരു കുട്ടിയുടെ അച്ഛൻ അമ്മ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻ കയറി വരുമ്പോൾ, നമ്മൾ അവരെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം നമ്മൾ അവർക്ക് എന്താണ് കൊടുക്കുന്നത്? ഒരു സ്നേഹോപകാരം അല്ലേ, ഒരു ഗ്രീറ്റിങ്. അത് നമ്മളെന്താ പറയുക? നമസ്തേ ജി. പിന്നെ അല്ലെങ്കിലോ നമസ്കാർ, ആയി ബൈഠിയേ. നമ്മൾ ഫസ്റ്റിൽ അവർ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അവരെ നമ്മൾ വിഷ് ചെയ്തു, ഗ്രീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവരോട് അവരെ സ്വീകരിച്ച് ഇരുത്തി. ഇതൊക്കെ വളരെ ബഹുമാന പുരസ്സരമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവരുടെ കുട്ടീനെ നമ്മളുടെ സ്കൂളിൽ ചേർത്തിട്ടില്ല, അവർ ചേർക്കാൻ വരുന്നതേ ഉള്ളൂ. അവരെ എല്ലാ തരത്തിലും അവരെ സന്തോഷിപ്പിച്ച് അവരുടെ അടുത്ത് നിന്ന് കുട്ടീൻ്റെ അഡ്മിഷൻ നമുക്ക് വാങ്ങിയെടുക്കണം. നമ്മൾ അതിനുവേണ്ടി പലതും പറയും. പക്ഷേ അവർ കയറി വരുമ്പോൾ നമുക്ക് വളരെയധികം ഇമ്പ്രഷൻ കൊടുക്കണം അവർക്ക്. അപ്പോൾ നമ്മളെന്ത് പറയണം? നമസ്തേ ജി എന്ന് പറഞ്ഞാൽ നമസ്തേ സാർ എന്നാണ് അർത്ഥം. പിന്നെ ആയിയേ വന്നാലും, ബൈഠിയേ ഇരുന്നാലും, ആയിയേ വരൂ, ഈ ബൈഠിയേ ഇരുന്നാലും, ദയവായി ഇരിക്കൂ എന്നൊക്കെ അർത്ഥം. ബത്തായിയേ ആപ്പ് ക്യാച്ച് ആയിയേ, ബത്തായിയേ ആപ്പ് ക്യാച്ച് ആയിയേ, അങ്ങേക്ക് എന്താണ് ആവശ്യമെന്ന് പറയൂ. ബത്തായിയേന, ബൈ ബത്തായിയേന, ബോലിയേ കഹിയേ. എന്താണ് ബത്തായി എന്ന് പറഞ്ഞാലും ബോലിയേന്ന് പറഞ്ഞാലും കഹിയേന്ന് പറഞ്ഞാലും ഒന്നാണ്, ഒരേ അർത്ഥമാണ്. നല്ല എളിമയോടുകൂടി ദയവായി പറയൂ, ദയവായി പറയൂ എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ബത്തായിയേ, ദയവായി പറയൂ. ഈ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല ബഹുമാനമാണ്. ബത്തായിയേ, ബത്താവോ എന്ന് നമുക്ക് പറയാം. പറ കാണിക്കുക എന്നൊക്കെ നമുക്ക് പറഞ്ഞില്ലേ, കളിത്ത അത്തരം സന്ദർഭങ്ങളിലൊക്കെ കാണിക്കും. മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്കങ്ങനെ പറയാം. പക്ഷേ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ, അവർ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബത്തായിയേ, കഹിയേ, ബോലിയേ എന്നൊക്കെ പറഞ്ഞാൽ ദയവായി പറഞ്ഞാലും എന്നാണ് അർത്ഥം. ക്യാച്ച് ആയിയേ, അപ്പോൾ ക്യാച്ച് ആയിയേ, അപ്പോൾ ക്യാച്ച് ആയിയേ, ക്യാച്ച് ആയിയേ, ക്യാച്ച് ആയിയേ. ബച്ചക നാം ക്യാ ഹേ, ബച്ചക നാം ക്യാ ഹേ, കുട്ടിയുടെ പേരെന്താണ്? ആപ്ക നാം ക്യാ ഹേ, അങ്ങയുടെ പേരെന്താണ്? ബച്ചക നാം ക്യാ ഹേ, കുട്ടിയുടെ പേരെന്താണ്? ആപ്ക നാം ക്യാ ഹേ, അങ്ങയുടെ പേരെന്താണ്? കോൺസ കക്ഷാമേ അഡ്മിഷൻ ചെയ്യേ, കോൺസ കക്ഷാമേ അഡ്മിഷൻ ചെയ്യേ. ഹിന്ദിക്കാർ അഡ്മിഷൻ എന്നല്ല പറയാം, നമ്മൾ മലയാളികൾ പറയുന്ന പോലെ അഡ്മിഷൻ അല്ല, അവരുടെ എക്ക് എ തന്നെയാണ് ഉച്ചരിക്കുക. കോൺസ കക്ഷാമേ അഡ്മിഷൻ ചെയ്യേ, കോൺസ കക്ഷാമേ അഡ്മിഷൻ ചെയ്യേ. ഏത് ക്ലാസ്സിലാണ് അഡ്മിഷൻ വേണ്ടത്? ഏത് ക്ലാസ്സിലാണ് അഡ്മിഷൻ വേണ്ടത്? തുമാര ഗാവ് വൻസാഹേ, തുമാര ഗാവ് വൻസാഹേ, നിങ്ങളുടെ നാടേതാണ്? ആപ്ക ഗാവ് വൻസാഹേ, ആപ്ക ഗാവ് വൻസാഹേ, താങ്കളുടെ നാടേതാണ്, അല്ലെങ്കിൽ അങ്ങയുടെ നാടേതാണ് എന്നർത്ഥം. തേരാ ഗാവ് വൻസാഹേ എന്ന് ചോദിച്ചാൽ നിൻ്റെ നാടേതാണെന്നാണ്. തേരാ ഗാവ് വൻസ, നിൻ്റെ നാടേ, അങ്ങനെ നമ്മൾ ചോദിക്കില്ല, ചോദിക്കരുത്. സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, ഡേ സ്കോളർ യാ ഹോസ്റ്റലർ, ഡേ സ്കോളർ യാ ഹോസ്റ്റലർ. അവരുദ്ദേശിക്കുന്നതാണ്, നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ വീട്ടിൽ പോയി വരുവാണോ ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡേ സ്കോളർ യാ ഹോസ്റ്റലർ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ, ഇവിടെ ഈ സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ താമസം എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുകയാണോ അതോ വീട്ടിൽ പോയി വരുവാണോ എന്നാണ് അവരുദ്ദേശിച്ചത്. ആ ഗർഭം ജാക്കി ആയേഗാ യാ
ഇതർ ഹോസ്റ്റൽ മേ രഹേഗ ആപ് ഗർ മേ ജാക്കെ ആയക യാ ഇതർ ഹോസ്റ്റൽ മേ രഹേഗ താങ്കൾ വീട്ടിൽ പോയി വരികയാണോ അല്ലെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുകയാണോ അല്ലെങ്കിൽ ആപ്ക ബച്ച സ്കൂൾ മേ ഹോസ്റ്റൽ മേ രഹേഗ യാ ഗർ ജാക്കെ ആയക താങ്കളുടെ കുട്ടി സ്കൂളിൽ പോയി വരികയാണോ ചെയ്യുന്നത് അതേ ഹോസ്റ്റലിൽ താമസിക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആപ്കോ സ്കൂൾ ബസ് കാ സുവിധ ചായേ ആപ്കോ സ്കൂൾ ബസ് കാ സുവിധ ചായേ നിങ്ങൾക്ക് സ്കൂൾ ബസ്സിൻ്റെ സൗകര്യം ആവശ്യം താല്പര്യമുണ്ടോ താങ്കൾക്ക് സ്കൂൾ ബസ്സിൻ്റെ സൗകര്യം ആവശ്യമുണ്ടോ താങ്കൾക്ക് സ്കൂൾ ബസ് കാ ഫെസിലിറ്റി ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് സ്കൂൾ ബസ് ചായേക്കാ സ്കൂൾ ബസ് കാ സുവിധ ചായേക്കാ സ്കൂൾ ബസ് സൗകര്യം ആവശ്യമുണ്ടോ ദസ്വി കക്ഷാമേ അഡ്മിഷൻ കലാസോഖ്യ ദസ്വി കക്ഷാമേ അഡ്മിഷൻ കലാസോഖ്യ പത്താം തരത്തിലെ അഡ്മിഷൻ തീർന്നുപോയി സീറ്റ് ഫുള്ളായി ദസ്വി കക്ഷാമേ അഡ്മിഷൻ കലാസോഖ്യ കലാസോഖ്യ ക്ലോസ് ഹോഖ്യ എന്ന് നമ്മൾ പറയും ആ ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് അവർ ഹിന്ദിയിലാണ് പറയുന്നത് കലാസോഖ്യ തീർന്നുപോയി സീറ്റ് കമ്മി ഹേ ഇസ്ലേ ജൽദി ഹി അഡ്മിഷൻ ലേലോ സീറ്റ് കമ്മി ഹേ സീറ്റ് കമ്മി ഹേ ഇസ്ലേ ജൽദി ഹി അഡ്മിഷൻ ലേലോ സീറ്റ് കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് അഡ്മിഷൻ എടുത്തുള്ളൂ കേട്ടോ യൂണിഫോം കാ പൈസ ഇതർ ഭർനേക്കായേ യൂണിഫോം കെലിയെ പൈസ ഇതർ ഭർനേക്കായേ യൂണിഫോമിനുള്ള പൈസ ഇവിടെ അടയ്ക്കണം ഞങ്ങളൊരു കടയുടെ അഡ്രസ്സ് തരും നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അളവൊക്കെ കൊടുക്കണം ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് സ്കൂളിൽ വന്നിട്ട് യൂണിഫോം നിങ്ങൾ വാങ്ങണം ഹം ലോക് ഏക്ക് ദുകാൻക്ക് അഡ്രസ് ദേങ്ക ദർജിക്ക ഷോപ്പേ സിലായിക്ക ദുകാനേ ദർജിക്ക ഷോപ്പ് എന്ന് പറഞ്ഞാൽ തയ്യൽക്കാരൻ്റെ കട തയ്യൽ കട സിലായിക്ക ദുകാൻ എന്ന് പറഞ്ഞാൽ തുന്നൽ കട ഉദർ ജാക്കെ യൂണിഫോം ക മാപ്പ് ലേദേന അവിടെ കൊണ്ടുപോയിട്ട് യൂണിഫോമിലുള്ള അളവിടണം മാപ്പ് എന്ന് പറഞ്ഞാൽ അളക്കുക എന്നുള്ള അർത്ഥത്തിലാണേ മാപ്പ് വേറെ ഉണ്ട് ആ മാപ്പ് ഇംഗ്ലീഷല്ല ഇത് ഹിന്ദി മാപ്പ് ഹിന്ദിയിൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് ക്ഷമിക്കുക എന്നുള്ള അർത്ഥമാണ് ആ അർത്ഥമല്ല അവിടെ കൊടുക്കുന്നത് കടയിൽ പോയിട്ട് മാപ്പ് കൊടുക്കുമല്ലോ നമ്മൾ അപ്പോൾ എന്താണ് അളവ് കൊടുക്കുക എന്നുള്ളത് മാപ്പ് ലേദേന അളവ് കൊടുക്കുക മാപ്പ് ലേദേന ഉദർ ജാക്കെ മാപ്പ് ലേദേന അവിടെ കൊണ്ടുപോയിട്ട് അളവ് കൊടുക്കണം ഫിർ പിന്നീട് ഏക്ക് ഹഫ്തയ്ക്ക് ബാദ് ഒരാഴ്ച കഴിഞ്ഞ് ഇതറാക്കെ യൂണിഫോം ലേലേന പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ സ്കൂളിൽ വന്നിട്ട് യൂണിഫോം വാങ്ങണം അപ്പോൾ കടയിൽ കൊണ്ടിട്ട് അളവ് കൊടുത്താൽ മതി പൈസ ഇവിടെ അടയ്ക്കുക അളവ് കടയിൽ കൊടുക്കുക യൂണിഫോം സ്കൂളിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് വാങ്ങിക്കുക പ്രിൻസിപ്പൽ എഹാൻ നഹി ഹേ പ്രിൻസിപ്പൽ എഹാൻ നഹി ഹേ അപ്പോൾ അതിനോട് ചോദ്യം ഉണ്ടാവും പ്രിൻസിപ്പൾ ഇവിടെ ഉണ്ടോ പ്രിൻസിപ്പളിന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് പ്രിൻസിപ്പൽ എഹാൻ നഹി ഹേ ഓ ഉപ്പർ ഹേ അയാൾ മുകളിലാണ് രണ്ടാം നിലയിലോ മൂന്നാം നിലയിലാണ് അതാണ് ഉപ്പർ എന്ന് പറഞ്ഞത് പ്രിൻസിപ്പൽ യാ നഹി ഹേ വേ ഉപ്പർ ഹേ അല്ലെങ്കിൽ വഹ് ഉപ്പർ ഹേ ആ പ്രിൻസിപ്പൽ ഇവിടെ ഇല്ല അദ്ദേഹം മുകളിലാണ് അല്ലെങ്കിൽ പറയുകയാണ് നമ്മളവിടെ ബാർ ഗയ എന്ന് പറഞ്ഞാൽ പുറത്തു പോയി പ്രിൻസിപ്പൽ യഹാ നഹി ഹേ ഓ ബാർ ഗയ അദ്ദേഹം പുറത്തു പോയി അവർ പുറത്തു അവൻ വേ ബാഹർ ഗയ നമ്മൾ പറയുക ബഹുമാനത്തോടെ പറയണമെങ്കിൽ വേ ബാർ ഗയ അദ്ദേഹം പുറത്തു പോയി മേ പ്രിൻസിപ്പൾക്ക് പൂച്ചുകർ പോലെക മേ പ്രിൻസിപ്പൾക്ക് പൂച്ചുകർ പോലെക ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇതിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും ചിലപ്പോൾ നല്ല വശങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഒന്ന് ചോദിക്കാം കേട്ടോ ബച്ച കോൻസ കക്ഷാമേ പഠിത്താ ഹേ ബച്ച കോൻസ കക്ഷാമേ പഠിത്താ ഹേ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ബച്ച കോൻസ കക്ഷാമേ പഠിത്താ ഹേ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് തൂ കോൻസ കക്ഷാമേ പഠിത്താ ഹേ തൂ കോൻസ കക്ഷാമേ പഠിത്താ ഹേ നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അത് നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കുള്ളൂ കേട്ടോ വലിയ ആൾക്കാരോടൊന്നും അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല തൂ എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം തൂ അതുപോലെ തേര എന്ന് പറഞ്ഞാൽ നിൻ്റെ തൂ എന്ന് പറഞ്ഞാൽ നീ തേര നിൻ്റെ തുജെ എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്നെ എന്നൊക്കെ അർത്ഥം അത്ര വാക്കുകളൊന്നും പറയരുത് കേട്ടോ പറയാതിരിക്കാൻ നല്ലത് നമുക്കോ ഉസ്കേലി അധികാരം നയ്യേ നമുക്കോ ഉസ്കേലി അധികാരം നഹി ഹേ അതിനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഉസ്കേലിയെ അമ്മ ഓ അമാര അധികാരമേ നയ്യേ ഓ അമാര അധികാരമേ നയ്യേ അത് ഞങ്ങളുടെ അധികാരത്തിലുള്ള കാര്യമല്ല ഓ അമാര ഡയറക്ടർ സാർ നൈ മാനേക ഓ അമാര ഡയറക്ടർ സാർ നൈ മാനേക അത് ഞങ്ങളുടെ ഡയറക്ടർ സാറ് സമ്മതിക്കില്ല സ്കൂൾ സംബന്ധമായിട്ട്
ഇനി ഒരുപാട് വോക്കബുലറി ഉണ്ട്, ഒരുപാട് വാക്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, വാചകങ്ങൾ പഠിക്കാനുണ്ട്, സെൻറ്റൻസുകളൊക്കെ പഠിക്കാനുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആവശ്യമുള്ളവർ വാട്സാപ്പ് ക്ലാസ് ചേരുക. ഓഫീസ് സംബന്ധമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സാപ്പ് ക്ലാസ് ചേരുക. ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ ഞാൻ പഠിച്ചുതരാം. നിങ്ങൾക്ക് പ്രത്യേക ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പഠിപ്പിച്ചുതരാം. അതിന് പ്രത്യേക പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇതിന് ഈ ക്ലാസ് എടുക്കുന്നത് വേറൊരാൾ ആവശ്യപ്പെട്ട ക്ലാസ്, നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് ഒരാൾ ആവശ്യപ്പെട്ടിട്ടാണ് ഈ ക്ലാസ് നമ്മൾ അവർക്ക് കൊടുത്തത്. ഇത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ 10-15 സെൻറ്റൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനകത്ത് 28 വാക്കുകൾ സെൻറ്റൻസുകളാണ്, വാക്കല്ല 28 സെൻറ്റൻസുകളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് 28 വാക്കുകളും അയാൾക്ക് തയ്യാറാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി നമ്മൾ ആരതുപോലെ ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കും. നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്ന ആരതുപോലെ ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കും. ഡോക്ടർക്ക് ഡോക്ടർ ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും, എഞ്ചിനീയർക്ക് എഞ്ചിനീയറുടായിട്ടുള്ള ആവശ്യമുണ്ടാകും, തയ്യൽക്കാരന് അയാളുടെ ആവശ്യമുണ്ടാവും, കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടാവും. ഏത് ഓഫീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഏത് ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്തു തരും. വാട്സാപ്പ് ഗ്രൂപ്പ് ചെയ്യും ചെയ്തോളൂ. ഇപ്പോൾ ഒരു ഓഫറുണ്ട്, തീരെ മുമ്പ് പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക കേട്ടോ. ഞാൻ ഹിന്ദി പഠിക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്തിരുന്നു. അങ്ങനെയാണ് തനി നാടൻ ഹിന്ദി പഠിപ്പിക്കുന്ന തങ്കച്ചൻ സാറിൻ്റെ വീഡിയോ കാണാനിടയായത്. പ്രിൻസിപ്പിൽ ജോയിൻ ചെയ്തു. ഞാൻ ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ ഈ ഗ്രൂപ്പിൽ വന്നിട്ട്. ആടി വരുന്ന സമയത്ത് ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഹിന്ദി സാറ് തനി നാടൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. സാറ് ബോംബെയിലും പൂനെയിലൊക്കെ ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്ത ഒരാളാണ്. നല്ല രീതിയിൽ നമ്മുടെ സാറിന് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഒരു ഹിന്ദിക്കാരുമായിട്ട് സംസാരിച്ച് ഇടപഴകി ജീവിച്ച ഒരാളാണ് സാറ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ടുകൾ ഏത് സമയത്ത് വേണമെങ്കിലും വാട്സപ്പിൽ തന്നെ ചോദിക്കാം. അതിലറിയുന്നത് സാറ് തന്നെ എല്ലാത്തിനും മറുപടി റീപ്ലൈ തരാറ്. പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ പേര് നിജിത. ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി. അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി. അത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും, ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. എനിക്ക് ഈ 2 മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത്, അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല. നല്ല സന്തോഷമുണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി, എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഞാൻ വിചാരിച്ചതിനപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാര അക്കാദമിയോടും.